എല്ലാവർക്കും ആർട്ടിസ്റ്റൈലിക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എടക്കളത്തൂരുള്ള സ്വദേശേട്ടൻ്റെ വീട്ടിലാണ്. അവിടെ കിണർ ഉരുളിയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കിണർ ആദ്യം ഉണ്ടായിരുന്നത് 9-ാം കോലി കിണറായിരുന്നു. ഇപ്പം അത് 7-ാം കോലി കിണറാക്കിയിട്ടുണ്ട്. അത് മണ്ണിറിങ് വെച്ചിട്ടാണ് 7-ാം കോലി കിണറാക്കിയിരിക്കണേ. അത് അടിയിൽ നിന്ന് ഒരു 19 റിങ്ങോളം അടിയിൽ നിന്ന് പണിത് കയറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 2 കോലോളം നമ്മൾ കട്ട കെട്ടിയിട്ടാണ് നമ്മൾ ഉരുളിയുടെ പണി തുടങ്ങിയേക്കണേ. ആദ്യം നമ്മൾ കിണറിൻ്റെ ഉള്ളിൽ നിന്നാണ് തേച്ചിരിക്കണേ. കിണറിൻ്റെ ഉള്ളിൽ തേച്ചു. ഇനി നമ്മൾ അതിൻ്റെ ടോപ്പ് വശം തേക്കണം. അത് കറക്റ്റ് വാട്ടർ ലെവൽ വേണം തേക്കാനായിട്ട്. ഇപ്പം നമുക്ക് ഗ്രൗട്ടൊക്കെ അടിച്ച് അതിൻ്റെ മുകളിൽ പെരുക്കം ചെയ്ത് വാട്ടർ ലെവൽ തേക്കണം. ടോപ്പ് സൈഡ് ലെവലാക്കി തേച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് 3 ഇഞ്ച് താഴ്ത്തിക്കാണ് നമ്മൾ അതിൻ്റെ വക്ക് പിടിപ്പിക്കുന്നത്. 3 ഇഞ്ചിലാണ് പിടിപ്പിക്കുന്നത്. അതിൽ 2 ഇഞ്ച് നമ്മൾ വേറൊരു ബീഡിങ് മരിയാക്കും. ഇപ്പം നമ്മൾ 3 ഇഞ്ചിലാണ് പിടിപ്പിക്കുന്നത്. കറക്റ്റ് റൗണ്ടാക്കി വരച്ചിട്ട് വേണം ഒരു സൈഡൊക്കെ ചെയ്യാനായിട്ട്. സൈഡ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മോൾ സൈഡ് ഒരു ഇതേമാതിരി 4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് വലിച്ചിട്ട് നമ്മൾ മുകളിൽ നിന്ന് ചുഴി താഴ്ത്തി കൊടുക്കും. ഈ വെള്ളം കിണറിൻ്റെ മുകളിൽ കെട്ടി നിൽക്കാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ മുകളിലൊരു പൈപ്പ് വലിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബീഡിങ് വലിച്ചിട്ട് മുകളിൽ നിന്ന് ചെരുവ് മാതിരിയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം സിമെൻ്റ് വരച്ചിട്ട് സിമെൻ്റ് പൊടിയിട്ടേക്കണം. അതിന് അതിൻ്റെ മുകളിൽ നമ്മൾ പെരുക്കം പിടിപ്പിക്കണം. ഇതുപോലെ പെരുക്കം പിടിപ്പിക്കണം. പെരുക്കം പിടിപ്പിച്ച് വളഞ്ഞ ആ പൈപ്പിൻ്റെ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ ഇത് പിടിപ്പിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ചുഴി ടൈപ്പിൽ താഴ്ത്തിക്ക് ഇറക്കി കൊണ്ട് ചരിച്ചു കൊണ്ട് മുകളിലെ പൈപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളതിന് സൈഡിലത്തെ ബീഡിങ് 3 ഇഞ്ച് വീതിയാക്കണം. അത് അതിൻ്റെ അടി കട്ട കെട്ടിൻ്റെ അടിയൊക്കെ തേച്ച് കറക്റ്റ് 3 ഇഞ്ചിൽ ചുറ്റി വശം പിടിപ്പിക്കണം. അത് ചുറ്റി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 ഇഞ്ചിൻ്റെ ബീഡിങ് കൂടി ആ സൈഡിൽ പിടിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ചെരുവ് റൗണ്ട് ഷേപ്പിലാണ് അത് പിടിപ്പിക്കുക. നമ്മൾ ഉരുളിയുടെ കഴുത്തിൻ്റെ ഗ്യാപ്പ് കണക്കാക്കുന്നത് 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ചിൻ്റെ താഴ്ത്തേക്ക് നമ്മൾ തേച്ച് വളവ് തേച്ചെടുക്കണം. വളവിൻ്റെ വലിപ്പം 1.5 അടി നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഈ ഇപ്പോൾ തേച്ചുകൊണ്ടിരിക്കുന്ന വളവ് 1.5 അടി വീതിയാണ്. അത് റൗണ്ട് ഷേപ്പിൽ തേച്ചെടുക്കണം. അത് തേച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു 5 ഇഞ്ചിൻ്റെ ബീഡിങ്, 4.5 ഇഞ്ച് കന വേണ്ടോ ഒരു 5 ഇഞ്ചിൻ്റെ ബീഡിങ് അത് ചുറ്റുവശം തേച്ചെടുക്കണം. മുകളിൽ പിടിപ്പിച്ച പോലെ അടിയിലും ഇതേപോലെ 4.5 ഇഞ്ച് കനത്തിൽ ബീഡിങ് പിടിപ്പിച്ചോ. നമ്മുടെ ഉരുളി കയറ്റിക്കാനായിട്ട് കയറിൻ്റെ തരിക മാതിരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് തരിക ഉണ്ടാക്കാനായിട്ട് ഇതേമാതിരി കട്ട ഒട്ടിച്ചെടുക്കണം. ഏറ്റവും അടിയിൽ കണ്ടില്ല, അതേമാതിരി കട്ട ഒട്ടിക്കണം. കയറുണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ആ ഒട്ടിച്ച കട്ടയുടെ മുകളിൽ ഗ്രൗട്ട് അടിക്കണം. എന്നിട്ട് പെരുക്കം പിടിപ്പിക്കുക. നമ്മൾ 3 കയറ് ചുറ്റി കിടക്കണ മാതിരിയാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. 3 കയറാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. കയറിൻ്റെ വണ്ണം കണക്കാക്കിയാൽ 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് നമ്മൾ പിടിപ്പിക്കാനായിട്ട് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് PVC പൈപ്പ് നടു പൊളിച്ചിട്ട് അതുകൊണ്ട് വലിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പൈപ്പ് വലിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് നമ്മൾ കയറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഉരുളിക്ക് 2 കാത് ഉണ്ടാക്കണം. ഇനി വലിയ കാത് 2 എണ്ണം, ചെറിയ 2 കാതും, അങ്ങനെ 4 കാതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വലിയ കാതിൻ്റെ പണി കഴിഞ്ഞാൽ നമ്മൾ ഉരുളിയുടെ സൈഡിൽ വള്ളി പിടിപ്പിക്കണം. ഇതുപോലെ വള്ളി പിടിപ്പിക്കണം. അതിന് നമ്മൾ ആദ്യം ഗ്രൗട്ട് അടിച്ചിട്ട് പെരുക്കൻ പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കാലിഞ്ച് കനത്തിലാണ് നമുക്ക് പെരുക്കം പിടിപ്പിക്കേണ്ടത്. പെരുക്കം പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ തേപ്പ് ഇല കൊണ്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഫിനിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതേമാതിരി 2 ലൈൻ ഇടുക. അപ്പോൾ ആ കള്ളിയിൽ ഒതുങ്ങി കിടക്കാനാണ് നമ്മൾ അതേമാതിരി മുകളിലും കള്ളി വരച്ചെടുക്കുക. ഇപ്പം ഇങ്ങനെ ക്രോസ് വരയ്ക്കുന്നത് 4 ഇഞ്ച് അകലം കിട്ടാൻ. അത് അതിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് വേണം നമ്മൾ ഈ വള്ളി വരയ്ക്കാനായിട്ട്. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പെരുക്കനെ ഇതേപോലെ കട്ട് ചെയ്ത് കളയണം. ആ കട്ടിങ് ചുറ്റി വശം ആയി കഴിഞ്ഞാൽ നമുക്കിനി 2 ചെറിയ കാതും കൂടി ഉണ്ടാകും. കാതിൻ്റെ റിങ് കുളത്തിലാണുള്ള ക്ലാമ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. 4 ഇഞ്ചാണ് ക്ലാമ്പിൻ്റെ വീതി. അതിൻ്റെ അടിയിൽ ഒരു ഇലമരി വെച്ചിരിക്കുന്നത്. 6 ഇഞ്ചാണ് അതിൻ്റെ വലുപ്പം.
അത് ദേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ റിങ്ങിൻ്റെ വലിപ്പം നമ്മൾ 8 ഇഞ്ചാണ് അതിൻ്റെ ഉള്ളളവ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഉരുളിക്ക് കളർ കൊടുക്കുന്ന ഗോൾഡൻ കളറാണ്, അതിനെ ചെറിയ ഷൈനിങ് കിട്ടാനാണ് ഇപ്പം നമ്മൾ ഇതേപോലെ പിടിപ്പിക്കുന്നത്. ഉരുളിയുടെ പെയിൻറ്റിങ് കഴിഞ്ഞാൽ അതും നമ്മൾ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.